കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് കിഫ്ബി പകർന്നത് പുതിയ ഊർജമാണ്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ജനിച്ചു വളർന്ന ആറ്റിങ്ങലിലും കിഫ്ബി വഴിയുണ്ടായത് മികച്ച വികസന നേട്ടങ്ങൾ. വിദ്യാഭ്യാസം, ഗതാഗതം, കായികം, അടിസ്ഥാന വികസനം തുടങ്ങി സമസ്ത മേഖലകളിലും കിഫ്ബിയിലൂടെ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞു. കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി വഴിയെത്തിയത് 221.06 കോടി രൂപ. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ റോഡുകളിൽ കിഫ്ബിയിലൂടെ വന്നത് വലിയ മാറ്റം. കിളിമാനൂർ പുതിയ കാവിൽ നിന്ന് തുടങ്ങി വർക്കലയിൽ അവസാനിക്കുന്ന 37 കിലോമീറ്റർ റോഡാണ് ആധുനിക രീതിയിൽ നിർമ്മാണം നടക്കുന്നത്. ഈ റോഡ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രധാന മേഖലകളിലൂടെയെല്ലാം കടന്നുപോകുന്നു. കിലോമീറ്ററിന് 1 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന റോഡ് പൂർത്തിയാവുന്നതോടെ യാഥാർത്ഥ്യമാകുന്നത് ഇടറോഡുകളെ ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ വർക്കലയുമായി ബന്ധിപ്പിക്കുക എന്ന സ്വപ്നമാണ്. ഈ ഫണ്ടിൽ അതിമനോഹരമായിട്ട് ഒരു റോഡിൻ്റെ നിർമ്മാണം ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെട്ട് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നതാണ്. ഇനി ലൈനിങ്, അതുപോലെ തന്നെ സ്റ്റഡ് സ്ഥാപിക്കൽ, ഇങ്ങനെയുള്ള ട്രാഫിക് മെഷേഴ്സ് മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മളെ ബഡ്ജറ്റിൽ വരുന്ന പരമാവധി തുക 5 കോടി 10 കോടിയാണ്. ഒരു പാലത്തിനായാലും അതേ ഉണ്ടാവുള്ളൂ, ഒരു റോഡിനായാലും പരമാവധി 5 കോടി അല്ലെങ്കിൽ 10 കോടി. എത്ര കൊല്ലക്കാലം ഇതെടുക്കും? ഇത് 6 ഗ്രാമപഞ്ചായത്തുകൾ ഒരുമിച്ച് ഈ ഇൻ്റഗ്രേറ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റ്, ഇത് ഒരൊറ്റ പദ്ധതിയിലൂടെ കേവലം 2 വർഷത്തിനകം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു. കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും തുടങ്ങി നഗരൂർ, കരവാലം, മണമ്പൂർ, ഒട്ടൂർ, ചെറുന്നിയൂർ എന്നീ പഞ്ചായത്തുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. റോഡുകളുടെ വീതി കൂട്ടുക, ഓടകളുടെ നിർമ്മാണം, നടപ്പാത നിർമ്മാണം എന്നീ പ്രവർത്തനങ്ങളും പ്രധാന റോഡുകളിൽ നാച്ചുറൽ ഡ്രെയിൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദിശാബോർഡുകൾ, ഗാർഡ് സ്റ്റോൺ സംവിധാനങ്ങളും ഇതോടൊപ്പം ഒരുക്കുന്നു. കൂടാതെ മികച്ച സൗകര്യങ്ങളോടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഒരുങ്ങും. റോഡ് നവീകരണം പൂർത്തിയാവുന്നതോടെ 1000 കണക്കിന് ആളുകൾ എത്തുന്ന ശിവഗിരി തീർത്ഥാടനം പോലുള്ള പരിപാടികൾക്ക് യാത്ര സുഖകരമാവും. ഇതിനു പുറമെ ആലങ്കോട് മീരാൻകടവ് റോഡിന് 44.64 കോടി രൂപയും വക്കം കായ്ക്കര കടവ് പാലത്തിനായി 25 കോടി രൂപയും കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും കാലാകാലമായി ആറ്റിങ്ങൽ നഗരത്തിലുള്ള ഗതാഗത കുരുക്ക് പരിഹരിക്കാത്തതിൽ നാട്ടുകാർ അസംതൃപ്തരാണ്. ആറ്റിങ്ങൽ നഗരത്തിലെ ഗതാഗത കുരുക്കഴിക്കാൻ നേരിടുന്ന കാലതാമസം പ്രതിപക്ഷവും ആയുധമാക്കുന്നു. തലേക്കുന്ന് ബഷീർ 1991 ഇവിടെ പരാജയപ്പെട്ടതിന് ശേഷം 2019 വരെ ഇവിടെ ഇടതുപക്ഷ ചേമ്പിമാരായിരുന്നു. ഇനി ആറ്റിങ്ങൽ വരുന്ന ചിറങ്ങീഴ് പാർലമെന്റ് മണ്ഡലത്തിലും അതിനുശേഷം വന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിലും വർഷങ്ങളായി. 2003 സർവേ പൂർത്തിയാക്കിയതാണ് ആറ്റിങ്ങൽ ബൈപ്പാസ്. 2004 കല്ലിട്ടു. 3 പ്രാവശ്യം 3A നോട്ടിഫിക്കേഷൻ വന്നു. ആറ്റിങ്ങൽ MP ആയിരുന്ന ആളോ ഈ 10 വർഷം തേയ്ക്കാൻ പോകുന്ന MLA ആയിരിക്കുന്ന സത്യനോ ചെറു വിരൽ അനക്കുകയോ ആ വികസന പരിപാടി നടപ്പാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുകയും ചെയ്തു. 3 പ്രാവശ്യം 3A നോട്ടിഫിക്കേഷൻ ക്യാൻസലായിപ്പോയി. അതേസമയം സംസ്ഥാന സർക്കാർ വകയിരുത്തിയ ഫണ്ടിലൂടെ റോഡ് 4 വരിയാക്കൽ ഉടൻ പൂർത്തീകരിക്കുമെന്നും വർഷങ്ങളായുള്ള പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാകുമെന്നുമാണ് MLA പറയുന്നത്. നിർദ്ദിഷ്ട റോഡ് 4 വരിയാക്കി ക്രമീകരിക്കാൻ പ്രത്യേക ഫണ്ട് ആവശ്യപ്പെട്ട് 24 കോടി രൂപ അനുവദിക്കുകയും അതനുസരിച്ച് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ്. അത് 2 വരിയായി 4 വരിയായി കടന്നു പോകും. വിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബിയിലൂടെ വന്നത് വിപ്ലവകരമായ മാറ്റമാണ്. മണ്ഡലത്തിലെ 13 വിദ്യാലയങ്ങളാണ് കിഫ്ബിയിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നത്. ശതാബ്ദി പിന്നിട്ട ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാമത്. കിഫ്ബി വഴി പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ആദ്യ 3 സ്കൂളുകളിലൊന്നാണിത്. രാജഭരണവും ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും കഴിഞ്ഞ് നവകേരളവും കണ്ട ഈ വിദ്യാലയ മുത്തശ്ശി ഇപ്പോൾ ഹൈടെക്കാണ്. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 5 കോടി വിനിയോഗിച്ച് 3 കെട്ടിടങ്ങളാണ് നിർമ്മിച്ചത്. 9 മാസം കൊണ്ട് റെക്കോർഡ് വേഗതയിൽ പൂർത്തീകരിച്ചു. 2018 6ാം മാസത്തിൽ ഇത് ആരംഭിച്ചു. 2019 3ാം മാസത്തിൽ മാർച്ചിൽ ഇത് കമ്മീഷൻ ചെയ്തു. നമ്മുടെ പ്രിയങ്കരനായിട്ട് മുഖ്യമന്ത്രിയുടെ ധർമ്മടം നിയോജക മണ്ഡലത്തിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിലും കഴിഞ്ഞാൽ 3ാമതായി വന്നത് ഈ സ്കൂളിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞത് ഈ സ്കൂളാണ്. അക്കാഡമിക് ബ്ലോക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, അതുപോലെ ഡൈനിങ് ബ്ലോക്ക്, എല്ലാ ഘട്ടങ്ങളിലും അക്കാഡമിക് ബ്ലോക്കിൽ എല്ലാ സൗകര്യങ്ങളോടു കൂടി ലാബുകൾ, അതുപോലെ സെമിനാർ ഹാള്, ക്ലാസ് മുറികൾ ഒക്കെ തന്നെ സ്കൂളിലുള്ള എല്ലാ ക്ലാസ് മുറികളും 42 ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, VHSC ഉൾപ്പെടെയുള്ള എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ആക്കി.
ആറ്റിങ്ങൽ ഗവൺമെൻറ് ഗേൾസ് HSS, കിളിമാനൂർ GHSS, ഞെക്കാട് GHSS, അവനവഞ്ചേരി GHSS, ആറ്റിങ്ങൽ ഡൈറ്റ് UPS എന്നിവിടങ്ങളിൽ പുതിയ കെട്ടിടത്തിനായി കിഫ്ബിയിൽ നിന്നും 3 കോടി രൂപ വീതമാണ് അനുവദിച്ചത്. ഞെക്കാട് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായുള്ള കെട്ടിടങ്ങളും ഉയർന്നു കഴിഞ്ഞു. കിഫ്ബി വഴി പുതിയ കെട്ടിടത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ടു പോവുകയാണ്. എന്നാൽ പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയെന്ന് പറയുന്നത് ഉദ്ഘാടന മാമാങ്കം മാത്രമായിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആറ്റിങ്ങൽ ഗേൾസ് HSSലേത് അശാസ്ത്രീയമായ നിർമ്മാണമെന്നും അവർ ആരോപിക്കുന്നു. കേരള സംസ്ഥാനത്ത് 18 PWD വർക്കുകൾ, പൊതുമരാമത്ത് വർക്കുകൾ കിഫ്ബിയുടേത് PWD സ്റ്റേ ചെയ്തു. എന്തുകൊണ്ടാണ്? അത് ഗുണനിലവാരമില്ലെന്നും അതിൽ അഴിമതി ഉണ്ടെന്ന് ആരോപണം. ഒന്ന്, ഗേൾസ് സ്കൂളിലെ സ്കൂൾ കെട്ടിടമാണ്. MLA ഇതുവരെയെങ്കിലും ഈ അധ്യയന വർഷം തുടങ്ങിയതിന് ശേഷം അതിനുള്ള നടപടി സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ അടിത്തറ 3 നിലയ്ക്കുള്ളത് അല്ല ബേസ്മെന്റ് എന്ന് കാണുന്നത്. തുടർന്നാണ് പണി നിർത്തിവെക്കേണ്ടി വന്നത്. അതിന്റെ ഉത്തരവാദി കിഫ്ബി അല്ല. ആ പ്രശ്നം വന്നപ്പോൾ തന്നെ ഞാൻ പരാതിയായിട്ട് എഴുതി കൊടുത്തു എന്ന് മാത്രമല്ല, ഞാൻ നേരിട്ട് പോയി മോഹൻ അബ്രഹാവുമായി 2 പ്രാവശ്യം സംസാരിച്ചു. അതിനുശേഷം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അവിടുത്തെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്ത് 21 ലക്ഷം രൂപ പകുതി തുക അടച്ചു. അവരൊന്ന് പരിശോധിച്ചു. ഇതിൻ്റെ ഒരു ഭാഗം ശക്തമായി സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് മാത്രമേ ഇനി ബാക്കിയുള്ള ആ ഭാഗത്ത് നിർമ്മാണം ആരംഭിക്കുന്നെങ്കിൽ ചെയ്യാൻ കഴിയൂ, ഇല്ലെങ്കിൽ ആ ഭാഗം ഒഴിക്കണം, ഒഴിവാക്കണം എന്ന പ്രപ്പോസലാണ് കിട്ടിയിരിക്കുന്നത്. ആറ്റിങ്ങലിൽ സ്കൂളുകൾക്കുണ്ടായ ജനകീയ നേട്ടത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അഭിമാനം. ആഡിറ്റിന് വന്ന ഉദ്യോഗസ്ഥർ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച നഗരസഭ ആറ്റിങ്ങൽ നഗരസഭയാണ് എന്ന്. ഒരു നഗരസഭയ്ക്കും ചെയ്യാൻ കഴിയാത്തതുപോലെ ഞങ്ങൾ 3 ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളിലായി പുതിയ 3 മന്ദിരങ്ങളാണ് ഞങ്ങൾ നിർമ്മിച്ചു നൽകിയത്. കിഫ്ബിയിലൂടെ മണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മാറ്റം വന്നിട്ടുണ്ട്. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലേക്ക് കിഫ്ബിയിലൂടെ എത്തിയത് 8 കോടി 85 ലക്ഷം രൂപയാണ്. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ അത്യാധുനിക ലൈബ്രറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഡിസംബർ മാസത്തോടെ നിർമ്മാണം പൂർത്തിയാകും. കിളിമാനൂർ, പുതിയകാവ്, നിലയ്ക്കാമുക്ക്, വക്കം മത്സ്യ മാർക്കറ്റുകളുടെ നവീകരണത്തിനായി കിഫ്ബിയിലൂടെ 2 കോടി രൂപ വീതമാണ് അനുവദിച്ചിരിക്കുന്നത്. പുളിമാത്ത്, നഗരൂർ, കരവാരം കുടിവെള്ള പദ്ധതിക്കായി 81 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവും. 1980 ഡച്ചു സർക്കാരിൻ്റെ പദ്ധതിയായി കൊണ്ടുവന്ന 30 കോടി രൂപ, ആ 30 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ചതാണ് ആറ്റിങ്ങലിലെ കുടിവെള്ള പ്രോജക്റ്റ്. അതിനുശേഷം അദ്ദേഹം ധനകാര്യ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ വീണ്ടും അഡീഷണൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുകയും ആ പദ്ധതിയിലൂടെ ബാക്കിയുള്ള പ്രദേശത്തിൽ ആവശ്യമായ വെള്ളം എത്തിക്കുവാനുള്ള നടപടി സ്വീകരിച്ചു. ഇതിനപ്പുറം സത്യൻ എന്ത് ചെയ്തു? കായിക രംഗത്തും വലിയ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് MLA B സത്യൻ. നീറുവിള ഇൻഡോർ സ്റ്റേഡിയം നവീകരണത്തിനായി MLA ഫണ്ട് വഴി 1 കോടി 26 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ശ്രീപാദം സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നു. ഇതിനും കിഫ്ബിയുടെ കൈത്താങ്ങുണ്ട്. ഈ ശ്രീപാദം സ്റ്റേഡിയം എന്ന് പറയുന്നത് കേരള സ്പോർട്സ് കൗൺസിലിന്റെ ദക്ഷിണ മേഖല ട്രെയിനിങ് സെന്ററാണ്. ഏതാണ്ട് 120 കുട്ടികൾക്ക് താമസിച്ച് പരിശീലനം നടത്താനുള്ള കേന്ദ്രമാണ്. അതിപ്പോൾ സിന്തറ്റിക് ടർഫ് പറഞ്ഞ് പണി തീർന്നു കഴിഞ്ഞു. ഗോൾ പോസ്റ്റ് കൂടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ട്, നമ്മുടെ സിന്തറ്റിക് ടർഫ് ഉള്ള ഫുട്ബോൾ ഗ്രൗണ്ട് പൂർണ്ണമായി. അതിൻ്റെ വർക്ക് ഞാൻ പോയി കണ്ടത്. ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ജനകീയ മുഖമായ ബി സത്യന്റെ വികസന ജൈത്രയാത്രയിൽ കിഫ്ബി നൽകിയത് പുതു ഊർജം തന്നെയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പദ്ധതികളെല്ലാം പൂർത്തിയാക്കി സമഗ്ര രംഗത്തും വികസനം എത്തിക്കാൻ തന്നെയാണ് MLA ലക്ഷ്യം. 9 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ 6 ആശുപത്രികളെ ഇതിനകം നമ്മൾ നിലവിലുള്ള പദ്ധതിപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയിട്ടുണ്ട്. 11 കോടിയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. മുനിസിപ്പൽ ആശുപത്രിയിൽ ഡയാലിസിസ് സെൻറ്റർ ഇപ്പോൾ ഈ പുതുവർഷത്തിൽ തന്നെ ഒരേ സമയം 24 പേർക്ക് ഡയാലിസിസ് നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവും. ഇനി അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന OP ബ്ലോക്ക്, അറ്റേണിറ്റി ബ്ലോക്ക്, ഓപ്താൽമിക് ബ്ലോക്ക്, അതിൻ്റെ എല്ലാം നിർമ്മാണം വേഗം പുരോഗമിക്കുകയാണ്. ഈ താലൂക്ക് ആശുപത്രിയിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ഇവിടെ. ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിലെ വികസനം, ആറ്റിങ്ങൽ ടൗണിലുള്ള വികസനം, ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജ് വക്കം പുരുഷോത്തമൻ മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്നത്, സിവിൽ സ്റ്റേഷൻ്റെ നിർമ്മാണം തുടങ്ങിയതും അതിനാവശ്യമായ പൈസ അനുവദിച്ചതും, ആറ്റിങ്ങൽ ഹോമിയോ ആശുപത്രിയും ആയുർവേദ ആശുപത്രിയും അനുവദിച്ചത് വക്കം പുരുഷോത്തമൻ സ്പീക്കറായിരിക്കുകയും മന്ത്രിയായിരിക്കുകയും ചെയ്യുന്ന സമയത്താണ്. എന്തിനേറെ പറയുന്നത്, ഇപ്പം നടക്കുന്ന 22 കോടി രൂപയുടെ ആറ്റിങ്ങൽ പട്ടണത്തിലുള്ള 3 മുക്ക് മുതൽ പൂവമ്പാറ വരെയുള്ള ഗതാഗത കുരുക്ക് മാറ്റുവാനുള്ള വീതി കൂട്ടൽ പരിപാടി, ആ പരിപാടിക്ക് 22 കോടി രൂപ അനുവദിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം അദ്ദേഹം അനുവദിച്ച പൈസയാണ്.